അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബ്ലേഡ് വരുന്നത്. മോട്ടറിൻ്റെ കൺട്രോൾ ബോർഡാണിത്. വെള്ളം തീർന്നാലും പേടിക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടോട്ടലിൻ്റെ ഒരു പവർ മോട്ടറാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോട്ടറിന് ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ വാട്ട്സും കാര്യങ്ങളും ആദ്യം നോക്കാം. നോക്കുമ്പോൾ അത് 1.5 HP മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് വന്നിട്ട് 230, 240 volt 50 Hz ഇത് വർക്ക് ചെയ്യുന്നത്. കൂടാതെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ തെർമൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ടോട്ടലിൻ്റെ മോട്ടറിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബ്ലേഡാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ കോലോ കമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഫസ്റ്റ് അത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് പോകുന്നതാണ്. കൂടാതെ പമ്പിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ബ്ലേഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ബ്ലേഡ് വെച്ചിട്ട് വീണ്ടും അത് കട്ട് ചെയ്ത് അത് ജ്യൂസാക്കിയ ശേഷം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് വാട്ടറായിട്ട് ഔട്ട്പുട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചെളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് സിസ്റ്റമാണ് നമ്മളീ കാണുന്നത്. അതായത് നമ്മൾ വാട്ടർ ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ആകാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണിത്. അപ്പോൾ വാട്ടർ കുറവായിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊന്തിക്കിടക്കി അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകാൻ ചെയ്യുന്നതാണ്. കൂടാതെ മോട്ടർ വാട്ടർ പ്രൂഫിലാണ് നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഓസ് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ്. അപ്പോൾ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് മോട്ടറിൻ്റെ പവർ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 30 μF കപ്പാസിറ്ററും പിന്നെ പവർ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളും പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയാണ് നമുക്ക് മോട്ടറിലേക്കുള്ള പവറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 wires നമുക്കിതിൽ വരുന്നത്. നമുക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. 10 A പാനൽ ബോർഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 1.5 HP ഈ മോട്ടർ നമുക്ക് 25 kg വരെ നമുക്കിതിൽ വെയിറ്റ് വരുന്നുണ്ട്. കൂടാതെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം താത്തിയിടാതെ അല്പം പൊക്കി വെച്ച് വേണം നമുക്കത് ഉപയോഗിക്കാൻ. നമുക്ക് മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആവേണ്ടൊക്കെ നമുക്ക് പമ്പ് കംപ്ലൈൻ്റ് ആവേണ്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പശുവിനെയൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ചാണാക്കുഴിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് മെയിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഡ്രൈനേജ് ക്ലീനിങ്ങിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പല വാട്ട്സിലും നമുക്ക് ഈ മോട്ടറ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈനേജ് അതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോട്ടറ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുളങ്ങളൊക്കെ വറ്റിച്ച് നമുക്ക് വൃത്തിയാക്കാനൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ചെളിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അടിച്ച് വൃത്തിയാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമുക്കിതിൻ്റെ വാറണ്ടി കാർഡ് കാണാം, കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 1 ഇയർ വാറണ്ടിയിലാണ് നമുക്ക് ഈ മോട്ടർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ മോട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലരും ഇങ്ങനെയുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കണ്ട. കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.